അയ്യോ ഇതാര് എന്റെ കണ്ണൂർ കുരുക്കളല്ലേ വന്നാട്ടെ. ഈ അനിലാന്റണി പോയതിനെ കുറിച്ച് എന്താ ശ്രീ രമേശന്റെ അങ്ങയുടെ അഭിപ്രായം? ഓ, റൂട്ട് അങ്ങോട്ടാണോ? ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു, താല്പര്യപ്പെടുന്നു, അതിലേക്ക് പോകുന്നു. അതല്ലാതെ പ്രത്യയശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിന്റെ? എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ട്. നികേഷിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് തോന്നി, അദ്ദേഹം മത്സരിച്ചു. അതിന് എം വി രാഘവന്റെ രാഷ്ട്രീയം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടോ, അല്ലെങ്കിൽ എം വി ആർ ആവശ്യപ്പെട്ടോ അദ്ദേഹത്തോട് മാറണമെന്ന്? ഒന്നും വേണ്ടായിരുന്നു. അത് ഫാക്ച്വലുണ്ട്. എം വി രാഘവം മരിക്കുന്നത് 2014 ഞാൻ മത്സരിക്കുന്നത് 2016. അല്ല, എന്നാലും എം വി രാഘവനോട് സി പി എം കാണിച്ച ക്രൂരതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയോ? അദ്ദേഹത്തിന്റെ പാമ്പ് വളർത്തുകേന്ദ്രം തീയിട്ടു, അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, കൂത്തുപറമ്പിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, എത്രയോ സംഭവങ്ങൾ. വലിയ നേതാവിന്റെ മകൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുത്തില്ലേ? പക്ഷെ സ്ഥാനാർത്ഥിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യം ആയിരുന്നില്ലല്ലോ. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ സ്ഥാനാർത്ഥിയാകും, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. വടകര നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതല്ലേ, ഓർമ്മയില്ലേ? പറഞ്ഞുപോയാതൊക്കെ അതൊന്നും ആർക്കും അറിയില്ല, എല്ലാരും ഒന്ന് അറിയട്ടെ. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഞാൻ കെ പി സി പ്രസിഡന്റ് നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നിങ്ങളെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. മാനഹാനി, സമയനഷ്ടം, ധനനഷ്ടം പറയല്ലേ, അത് എന്റെ ജാതകത്തിലുള്ളതാണ്.